നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഉടൻ എൻഫോഴ്സ്മെന്റ് നോട്ടീസ് ലഭിക്കുമോ? ഇഡിയുടെ നോട്ടീസ് വീണ വിജയന് മാത്രമായിരിക്കുമോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാനത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ലഭിക്കുമോ? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത് സ്വപ്ന സുരേഷിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകളിൽ എപ്പോഴും ഓണറബിൾ ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനും ഭാര്യ കമലയുമുണ്ട്. ഇങ്ങനെ ഒരാരോപണം, ഈ സംസ്ഥാനത്തിൻ്റെ ഭരണ തലവിനെതിരെ ഒരാരോപണം, ഒരു കള്ളക്കടത്ത് കേസിലെ, സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതി ഉന്നയിക്കണമെങ്കിൽ തീർച്ചയായും വെറുതെയാവില്ല, അതിനു പോൽബലകമായ എന്തെങ്കിലും തെളിവുകളുണ്ട് എന്ന് തന്നെ സംശയിക്കണം. കാരണം സ്വപ്ന ആരോപണം ഉന്നയിക്കുന്നത് കേവലമൊരു വ്യക്തിക്കെതിരെയല്ല, ഈ സംസ്ഥാനത്തിൻ്റെ ഭരണ തലവിനെതിരെയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയാണ്. സ്വപ്നയ്ക്കെതിരെ ഒരു ഗൂഢാലോചന കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിലും സ്വപ്നയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസോ ക്രൈംബ്രാഞ്ചോ തയ്യാറായിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വപ്നയെ ഇഡി രണ്ടാം വട്ടം, അതായത് 164 മൊഴി കൊടുത്തതിന് ശേഷം സ്വപ്നയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണ കള്ളക്കടത്ത് വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ സ്വപ്ന അന്വേഷണ ഏജൻസികളോട് പറയാതിരുന്ന ചില സത്യങ്ങളാണ് ഈ 164 മൊഴിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സ്വപ്നയുടെ വാക്കുകളും നിലവിലെ സാഹചര്യങ്ങളും നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായും പുറത്തേക്ക് കേൾക്കുന്നതിനപ്പുറം വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഈ 164 മൊഴിയിലുണ്ട്. 164 മൊഴി ഇഡി കോടതിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇഡിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന അതേ സമയത്ത് തന്നെ ക്രൈംബ്രാഞ്ച് പലതവണ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചിരുന്നു. അപ്പോഴെല്ലാം സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇഡിയുടെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്, അതിനുശേഷം മാത്രമേ എത്താൻ കഴിയൂ, ഹാജരാകാൻ കഴിയൂ എന്നാണ്. അതിനുശേഷം ഇഡിയുടെ ചോദ്യം ചെയ്യൽ അവസാനിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിനും വിധേയായിരുന്നു. അതിനുശേഷം സ്വപ്ന സുരേഷ് പറഞ്ഞത് ക്രൈംബ്രാഞ്ച് ഒരിക്കലും തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് ഹരാസ് ചെയ്യുകയായിരുന്നു, തന്നെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ്. ക്രൈംബ്രാഞ്ച് വീണ വിജയനുമായുള്ള ആരോപണങ്ങൾ, വീണ വിജയനെതിരെയുള്ള ആരോപണങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ, ആ തെളിവ് എവിടെയാണ് എന്നാണ് സ്വപ്ന സുരേഷിനോട് അന്വേഷിച്ചിരുന്നത്. തീർച്ചയായും സ്വപ്ന സുരേഷ് ഇഡിക്ക് മുന്നിൽ നൽകിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്തയാൾ എന്ന് പരിചയപ്പെടുത്തി സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച ഷാജ് കിരണിനെയും ഇഡി നോട്ടീസ് നൽകി വിളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും സ്വപ്ന ആരോപിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ അതിന് തെളിവ് ഇഡിക്ക് മുന്നിൽ സ്വപ്ന നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും വീണ വിജയനെയും ഉടൻ തന്നെ ഇഡി നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട്. വീണ വിജയനൊപ്പം മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേര് എപ്പോഴും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയന് മാത്രമാവില്ല, മുഖ്യമന്ത്രിക്ക് കൂടി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൂടി ഇഡിയുടെ നോട്ടീസ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഉടൻ. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതായത് കെ ടി ജലീലിന് ഇഡിയുടെ നോട്ടീസ് നൽകിയ സമയത്ത് കെ ടി ജലീലിൻ്റെ രാജി ആവശ്യം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിയാണ് കെ ടി ജലീലിനെ എപ്പോഴും പ്രതിരോധിച്ചു കൊണ്ടിരുന്നത്. എന്നെങ്കിലും ഒരു ദിവസം മുഖ്യമന്ത്രിയെ തേടിയും ഇത്തരം നോട്ടീസുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജലീൽ ഇന്ന് രാജിവെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേരിൽ അന്ന് മുഖ്യമന്ത്രിക്കും രാജിവെക്കേണ്ടി വന്നേക്കുമോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ സംശയിക്കേണ്ടത്. കാരണം വീണ വിജയന് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ വീണ വിജയന് അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുത്ത ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇഡി നോട്ടീസ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ അഴിമതി കേസല്ല, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ പേരിൽ കേരള മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ ഇഡി നോട്ടീസ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനും ലഭിച്ചേക്കാം എന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത്. കാരണം
എപ്പോഴും സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി മകളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും പേര് പറയുന്നുണ്ട്. ഇതൊരു വിദേശ രാജ്യത്തെ പ്രതിനിധിയുമായി ബന്ധപ്പെടുത്തിയാണ് അവർ പറയുന്നത്. രാജ്ഭവനിലേക്ക് ആ വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധി പോകുമ്പോൾ ആ സന്ദർശനത്തെ ക്ലിഫ് ഹൗസിലേക്ക് വഴിതിരിച്ചു വിടുകയും അവിടെ ചില സംഭാഷണങ്ങൾ നടത്തുകയും പലതവണ താൻ ക്ലിഫ് ഹൗസ് സന്ദർശിച്ച് പല കാര്യങ്ങളിലും തീരുമാനമെടുത്തിട്ടുണ്ട് എന്നും പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ സ്വപ്നയുടെ 164 മൊഴിയിലും അതിലൂടെ ഇഡിയുടെ കൈവശവും എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ സ്വപ്നയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ സ്ഥിതിക്ക് ഉടൻ അടുത്ത ഇഡി നീങ്ങുക. ഈ ഷാജ് കിരണിനെ ഇതിനോടകം തന്നെ വിളിപ്പിച്ചു കഴിഞ്ഞു. ഉടൻ ഇഡി നീങ്ങുക വീണ വിജയനിലേക്കും മുഖ്യമന്ത്രിയിലേക്കുമാണ്. മുഖ്യമന്ത്രിയിലേക്ക് ഉടൻ എത്തുമോ എന്നറിയില്ല, പക്ഷേ വീണ വിജയനിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് അപ്പോഴും സ്വപ്നയോട് ചോദ്യം ചെയ്യാനെന്ന വ്യാജേന വിളിച്ച് വരുത്തിയ ശേഷം ആവശ്യപ്പെട്ടത് അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ വക്കാലത്തൊഴിയണം. കാരണം അഡ്വക്കേറ്റ് കൃഷ്ണരാജിന് ഈ കേസുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും എന്നവർ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോസ്റ്റുകൾ ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണരാജിൻ്റെ വക്കാലത്തൊഴിയണം, HRDSമായുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്നെല്ലാമാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. അപ്പോൾ തന്നെ HRDSനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനും ഈ കേസിൽ സ്വപ്നയ്ക്കൊപ്പം തന്നെയുണ്ട്. അത് അവർക്കപകടകരമാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ HRDSൽ നിന്നും സ്വപ്ന ഒഴിവായിരിക്കുന്നു. HRDSനെ സർക്കാർ പലപ്പോഴായി അവരുടെ HRDSനെ വേട്ടയാടുന്ന സാഹചര്യമുണ്ട്. അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു, അവരുടെ സ്റ്റാഫ് അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് സ്വപ്നയെ വ്യസനത്തോടുകൂടി ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്നു എന്ന കത്താണ് HRDS പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പുറത്തു പോയാലും HRDSൻ്റെയും പിന്തുണ ഈ സ്വപ്ന സുരേഷിനുണ്ടാവും എന്ന് തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഉടൻ ഇഡിയുടെ നോട്ടീസ് വീണ വിജയനെ തേടിയെത്താനുള്ള സാധ്യത വളരെയധികമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.